നമസ്കാരം. അനന്തപുരിയും അതുപോലെ തന്നെ കേരള സംസ്ഥാനവും ഒരുപക്ഷേ ഇന്ത്യ ഒന്നടങ്കം കാത്തിരുന്ന പൗർണമിക്കാവിലെ പ്രപഞ്ചയാഗം ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ ഈ വലിയ പ്രപഞ്ചയാഗത്തിന് സമാരംഭമായിരിക്കുന്നു. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പൗർണമിക്കാവിന്റെ ഈ ക്ഷേത്ര തിരുനടയിലേക്ക് അമ്മയുടെ തിരുനടയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൗർണമിക്കാവ് പ്രപഞ്ചയാഗത്തോടനുബന്ധിച്ച് നമ്മോടൊപ്പം ഇപ്പോഴുള്ളത് ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ എം ഗോപാൽ അവരുകളാണ്. അദ്ദേഹത്തോട് നമുക്ക് ഈ പ്രപഞ്ചയാഗത്തെക്കുറിച്ചും ഇനി വരാനിരിക്കുന്ന മറ്റൊരു യാഗമായ ഹിന്ദു മഹാസമ്മേളനത്തെക്കുറിച്ചും ഒക്കെ ചോദിച്ചറിയാം. ഗോപാൽജി, യാഗത്തിന് നമ്മളെല്ലാവരും കാത്തിരുന്ന യാഗത്തിന് തുടക്കമായി കഴിഞ്ഞു. നമ്മളിപ്പോൾ കാണുന്നത് പോലെ വേദ മന്ത്ര ഉച്ചാരണങ്ങളാണ് നമ്മുടെ പുറകുവശത്തുള്ളത്. ഈ ക്ഷേത്രം ഒന്നടങ്കം ഒന്ന് ഭക്തി സാന്ദ്രമായി കഴിഞ്ഞു. ഒരു മനുഷ്യജന്മത്തിൽ കാണാൻ കഴിയുന്നതിൽ അപൂർവമായ കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തു തോന്നുന്നു, എങ്ങനെ അഭിപ്രായപ്പെടുന്നു? നിശ്ചയമായും മനുഷ്യജന്മത്തിൽ കാണാൻ സാധിക്കാത്ത ഒരു വലിയ പരിപാടി, ഒരു പ്രപഞ്ചയാഗം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന ആർഷഭാരത സംസ്കാരത്തെ യഥാർത്ഥമായുള്ള കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടാണ് ഇന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകം മുഴുവൻ പരിസ്ഥിതി പ്രശ്നം അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പരിസ്ഥിതി മാത്രമല്ല, ആ പരിസ്ഥിതിയോടനുബന്ധിച്ച് ജനങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ ഈ ലോകത്തെ മുഴുവൻ തകർക്കുന്ന മാറ്റങ്ങളാണ്. ഇതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് വേദമന്ത്രങ്ങളും അതേപോലുള്ള കാര്യങ്ങളും ഉച്ചരിച്ചുകൊണ്ട് മഹത്തായ ഈ പ്രപഞ്ചയാഗം നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രപഞ്ചത്തെ മുഴുവൻ ശുദ്ധീകരിക്കാൻ, പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന സർവചരാചരങ്ങളും സുഖമായി ഭവിക്കാൻ, ഈ ചരാചരങ്ങളെ മുഴുവൻ കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു മഹാശക്തി എന്നുള്ള നിലയിലാണ് ഈ പ്രപഞ്ചയാഗം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ഈ പ്രപഞ്ചയാഗത്തിലേക്ക് ഇവിടെ തൊഴുവാനും അതേപോലെ തന്നെ പങ്കെടുക്കാനും ഇവിടേക്ക് സമർപ്പണം നടത്താനും വേണ്ടി 10,000 ആൾക്കാർ ഇന്നലെയും ഇന്നുമായി തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും 10,000,000 ആൾക്കാർ ഈ പ്രപഞ്ചയാഗത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ഇതിൻ്റെ സംഘാടകർ ആഗ്രഹിക്കുന്നവരെ അവർ ചിന്തിക്കുന്നത്. അത് പ്രാവർത്തികമാക്കാനുള്ള പരിശ്രമത്തിലാണ് അവരെന്നുള്ളതും ഒരു വസ്തുതയാണ്. ഏതായാലും ഈ പ്രപഞ്ചയാഗം മഹത്തായ ഒരു സംഭവമാണ്. ലോകത്തിൽ അധികമൊന്നും നടന്നിട്ടില്ലാത്തൊരു സംഭവമാണിത്. തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രത്യേകതയുള്ള സ്ഥലമാണ് തിരുവനന്തപുരം. ആ തിരുവനന്തപുരത്ത് തന്നെ ഈ യാഗം നടക്കുന്നു എന്നുള്ളത് ഒരു വലിയ സംഭവമാണ്. അതിന് വേദിയൊരുക്കുന്നതാകട്ടെ, വെറും ഒരു 1.5 സെന്റ് സ്ഥലത്തിൽ മാത്രം നിന്നിരുന്ന ഒരു ബാലസുന്ദരി ക്ഷേത്രം, ആ പ്രതിഷ്ഠ അതിതാ ഇന്ന് നിരവധി ആൾക്കാരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു ഭാഗമായി ഇതിനെ 1.5 കൊല്ലം കൊണ്ട് തന്നെ മാറി. അതുതന്നെ ഒരു പ്രത്യേകമാണ്. അതാണ് ഇവിടുത്തെ ശക്തി. ആ ശക്തി ആവാഹിച്ചുകൊണ്ടാണ് ഈ പ്രപഞ്ചയാഗത്തിന് തുടക്കം കുറിച്ചത്. എന്തായാലും ഈ അനന്തപുരി എന്ന് മാത്രമല്ല, ഇപ്പം ഈ ആർഷഭാരതത്തിൻ്റെ ഓരോ കോണിൽ നിന്നുമുള്ള ആചാര്യന്മാർ ഇവിടേക്ക് എത്തുകയാണ്. നമ്മുടെ തത്വമയി ലൈവിലൂടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇരുന്ന് യാഗം 100,000 വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ നിരവധി ആളുകൾ ഈ പ്രദേശത്തു നിന്ന് മാത്രമല്ല, നിരവധി ആളുകൾ പുറത്തുനിന്നും ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അപ്പം ഇവർക്ക് ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഒരു വലിയ സംഘാടക മികവ് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് ഈ സംഘാടക മികവിനെ കുറിച്ച്? നിശ്ചയമായും വലിയൊരു സംഘാടക മികവാണ്. ഇത് നേതൃത്വം കൊടുക്കുന്ന സംഘടനാതലത്തിൽ വളരെയധികം പ്രവർത്തിച്ച് പരിചയസമ്പന്നരായിട്ടുള്ള ശ്രീ ഭുവനേന്ദ്രനെ പോലുള്ള ആൾക്കാരാണെന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം സംഘടനാ രംഗത്തെ വളരെയധികം കഴിവ് തെളിയിച്ച വ്യക്തിയാണ് ശ്രീ ഭുവനേന്ദ്രൻ. സ്വാഭാവികമായിട്ടും ആ തെളിവിൽ തെളിയിച്ചു വീണ്ടും തെളിയിച്ചുകൊണ്ട് നിരവധി ആൾക്കാരെ ഒരുമിച്ച് കൂട്ടി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, തുച്ഛമെങ്കിലും സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അവരെല്ലാം ഒരുമിച്ച് കോർത്തിണക്കിക്കൊണ്ട് വലിയൊരു സംഘടനാ പ്രവർത്തനം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തത്വമയി, ആ തത്വമയി ലോകം മുഴുവൻ ഇത് അറിയിക്കുന്നതോടൊപ്പം ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ആളുകൾ ഇവിടെ എത്തുന്നു. സന്യാസി ശ്രേഷ്ഠന്മാർ, തന്ത്രിമാർ, ഇതേപോലത്തെ ആൾക്കാർ വന്നിവിടെ ഈ യാഗത്തിൽ പങ്കാളിയാകുന്നു, അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്യുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്ന്, ഗ്രാമങ്ങളിലും കുഗ്രാമങ്ങളിൽ പോലും തത്വമയിൽ കൂടെ ഈ ആളുകൾ കാണുന്നു എന്നുള്ളത്, ഇത് ശ്രവിക്കുന്നു എന്നുള്ളത്, ഇത് ഉൾക്കൊള്ളുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഇത് കഴിഞ്ഞാൽ
തിരുവനന്തപുരം മറ്റൊരു യാഗം കൂടി നടക്കാൻ പോവുകയാണ്. അതെ, അതിനെക്കുറിച്ചാണ് ചോദിക്കാൻ വന്നത്. അതായത് മറ്റൊരു യാഗം കൂടി അനന്തപുരിയുടെ ഹൃദയത്തിലേക്ക് വരികയാണ്. അതിന്റെ ഒരുക്കങ്ങൾ ഏതുവരെയായി? ഏപ്രിൽ 21 മുതൽ 25 വരെ പുത്തരിക്കണ്ടപുരം തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പുത്തരിക്കണ്ടം മൈതാനത്ത് ഒരു വലിയ പരിപാടി 21 മുതൽ ഒരു മഹാ ഹിന്ദു സമ്മേളനം നടക്കുകയാണ്. അതും തത്വമായി തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ്. തത്വമായി ഈ സമൂഹവും രാഷ്ട്രവും ഈ രാഷ്ട്രത്തിലെ ശക്തിയും എല്ലാം ആവാഹിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം. ഹൈന്ദവ സമാജത്തിന് വേണ്ടി, രാഷ്ട്ര പുനരുദ്ധാരണത്തിന് വേണ്ടി ഈ പ്രാവശ്യം നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്നത് രാഷ്ട്ര പുനരുദ്ധാരണത്തിന് വേണ്ടി സ്ത്രീശക്തി, നാരീശക്തി രാഷ്ട്ര പുനരുദ്ധാരണത്തിന്, ഇതാണ് നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. ആ പ്രവർത്തനമാണ് നടക്കുന്നത്. അതിൻ്റെ രഥയാത്ര, ഒരു വലിയ രഥയാത്രയാണ്. നമ്മൾ 14 ദിവസം നീണ്ടു നിൽക്കുന്ന രഥയാത്ര ഈ പൗർണമിക്കാവിൽ നിന്നാണ് 7-ാം തീയതി തുടങ്ങുന്നത്. 6-ാം തീയതി ഇവിടെ സന്യാസശ്രേഷ്ഠന്മാരും ബാക്കിയുള്ള ആൾക്കാരും ചേർന്നുകൊണ്ട് ആ രഥയാത്രയുടെ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കും. അതിനുശേഷം 7-ാം തീയതി മുതൽ ആ രഥയാത്ര ഇവിടെ തുടങ്ങും. 21-ാം തീയതി ആ രഥ 20-ാം തീയതി ആ രഥയാത്ര അവസാനിക്കുന്നതോടുകൂടിയിട്ട് അവിടുത്തെ സമ്മേളനത്തിന് തുടക്കം കുറിക്കും. അതിന് 20-ാം തീയതി വലിയൊരു സംഭവം വേറെ, പത്മനാഭസ്വാമി ക്ഷേത്രയുടെ കിഴക്കേ നടയിൽ 1000 തിരി കളിച്ചിക്കൊണ്ടുള്ള ദീപദർശനം നടത്താൻ പോവുകയാണ്. 1000 ദീപങ്ങൾ കൊളുത്തുന്ന 1000 സ്ത്രീകൾ വനിതകൾ ചേർന്നുകൊണ്ട് അതോടുകൂടിയാണ് തുടക്കം കുറിക്കുന്നത്. അന്ന് രാവിലെ ചെങ്കോട്ടോണം ശ്രീരാമദാസ മിഷൻ ആശ്രമത്തിൽ നിന്ന്, എല്ലാ വർഷവും കൊണ്ടുവരുന്നത് 11-ാമത്തെ വർഷമാണ്, അവിടുന്നാണ് ദീപശിഖ കൊണ്ടുവരുന്നത്. ആ ദീപശിഖ ഇവിടെ എത്തി അതിനുശേഷമാണ് വൈകുന്നേരം ഈ പരിപാടി നടക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ മുതൽ ഈ 25-ാം തീയതി രാത്രി വരെ വിവിധ പരിപാടികളോട് കൂടിയിട്ട് അതിൻ്റെ തുടക്കം തുടങ്ങാൻ പോവുകയാണ്. ഏതായാലും കഴിഞ്ഞ തവണത്തെ ഹിന്ദുമഹാസമ്മേളനം അത് ഈ ഭരണസിരാ കേന്ദ്രങ്ങളെ പോലും പിടിച്ചു കുലുക്കിയിരുന്നു, അത്തരത്തിലുള്ള ഒരു വിവാദങ്ങളിലേക്ക് പോയിരുന്നു. ഈ വർഷത്തെ രാഷ്ട്ര പുനർനിർമ്മാണത്തിന് നാരീശക്തി എന്നതാണ് തീം. എന്തായിരിക്കും ഈ വർഷത്തെ ഒരു ഹിന്ദുമഹാസമ്മേളനത്തിൻ്റെ ഒരു സ്വഭാവം? തികച്ചും പോസിറ്റീവായുള്ള കാഴ്ചപ്പാട്, തികച്ചും പോസിറ്റീവുള്ള കാഴ്ചപ്പാടായിരിക്കും. ഭരണസിരാ കേന്ദ്രത്തെ പിടിച്ചു കുലുക്കാനല്ല, ഭരണസിരാ കേന്ദ്രത്തെ ചിന്തിപ്പിക്കാനുള്ളതായിരിക്കും ഈ പ്രാവശ്യത്തത്. അവർ ചിന്തിക്കണം ഈ നാരീശക്തി എങ്ങനെയായിരിക്കണം. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു വലിയ തത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്, സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരാമെന്ന്. സ്ത്രീകളെ മാത്രമല്ല, ഈ രാഷ്ട്രത്തെ ഉയർത്താനുള്ളതാണ്. ആ സ്ത്രീശക്തിയെ ഉദ്ധരിച്ചുകൊണ്ട് അവർക്ക് എന്തെല്ലാം തലത്തിൽ താഴേക്കിടയിൽ മുതൽ മുകളിൽ വകളിലെ സ്ത്രീകൾക്ക് എന്തെല്ലാം ഈ സമൂഹത്തിന് വേണ്ടി, ഈ രാഷ്ട്രത്തിന് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി നമ്മളൊരു വയ്ക്കുന്ന മുദ്രാവാക്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വിശ്വമാനവതയ്ക്കായി വിരാട ഹിന്ദുത്വം, ഇതാണ് നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട്. സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്ക് അതിൽ വലിയൊരു പങ്കുണ്ട്. ഭരണസിരാ കേന്ദ്രത്തെ മാത്രമല്ല, ജനതയെ മുഴുവൻ ചിന്തിപ്പിക്കത്തക്കരെയുള്ള കാഴ്ചപ്പാടാണ് നമ്മൾ മുമ്പോട്ട്. എന്തായാലും വിശ്വമാനവികതയിലേക്ക് വിരാട ഹിന്ദുത്വം, അത് തന്നെയാണ് ഒരു വലിയ യാഗത്തിന്, പ്രപഞ്ചയാഗത്തിന് ഈ മണ്ണിൽ ഈ വരുന്ന 6-ാം തീയതി അവസാനമാകുമ്പോൾ അത് മറ്റൊരു യാഗത്തിനുള്ള തുടക്കം കൂടിയാവുകയാണ്. അത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം എന്ന മറ്റൊരു മഹായാഗത്തിൻ്റെ തുടക്കം കൂടിയാവുകയാണ്. എന്തായാലും പൗർണമിക്കാവിൻ്റെ മണ്ണ് അതിനും തുടക്കം കുറിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.